ഏവർക്കും നമസ്കാരം. നമ്മുടെ പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടിയുള്ള എക്സാമായിട്ട് ബേസ് ചെയ്തുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്കിപ്പോൾ രണ്ട് എക്സാംസാണ് വരാൻ പോകുന്നത്. ഒന്ന് മോഡൽ എക്സാം, ദെൻ നമ്മുടെ പബ്ലിക് എക്സാം. ഓക്കെ, ഈ രണ്ട് എക്സാംസിലും നിങ്ങൾക്ക് പബ്ലിക് എക്സാം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. എന്നാലും മോഡൽ എക്സാം അതിന് മുൻപായിട്ടുള്ള എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ കവർ ചെയ്യണം, ഈ ടൈമൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കിടിലൻ സ്റ്റഡി ടെക്നിക്കാണ് നിങ്ങളുടെ ഒപ്പം ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ഓരോ സബ്ജക്റ്റുകൾ ഏതൊക്കെ ഡേയ്സ് എന്നുള്ളതിനെ വെച്ചുകൊണ്ട് വേണം നമ്മൾ എക്സാമിനെ നേരിടാൻ. അല്ല, ഇപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റും കൂടെ ഒരേപോലെയല്ല പോകേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ സയൻസുകാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഫിസിക്സ്, ഇംഗ്ലീഷ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അതെന്തായാലും നമ്മുടെ ഫൈനൽ എക്സാമിന് ഇത്തിരി ലേറ്റായിട്ടുള്ളതാണ് വരുന്നത്. ഏകദേശം 20-ാം തീയതിക്ക് ശേഷമാണ് വരുന്നത്, ഏപ്രിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, മോഡൽ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് പബ്ലിക് എക്സാമിന് വേണ്ടി ഇപ്പോഴത്തെ സമയം, ഇപ്പോൾ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു, ഏറ്റവും നല്ല രീതിയിൽ കൂടെ പഠിക്കേണ്ട ടൈമാണ് ഓരോ കുട്ടികളും. ഓക്കെ, നിങ്ങൾ എങ്ങനെ ജീവിക്കണം, ഏതൊക്കെ രീതിയിൽ കൂടെ ആവണം എന്നുള്ളതിൻ്റെ ഏറ്റവും ഫോം ചെയ്യുന്ന ടൈമാണ്. ഒരാൾ പോലും ഒരു രീതിയിലും ഒരു സമയം കളയാൻ പാടില്ല. നിങ്ങൾക്ക് മാക്സിമം സമയവും ഉപയോഗിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഒരു രീതിയിലും ഉഴപ്പെന്നുള്ള വേട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യത്തിലൂടെ വരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ സമയം ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ഏറ്റവും അടുത്ത് വരുന്ന എക്സാംസിന് വേണ്ടിയായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പബ്ലിക് എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാംസ് ആദ്യം, ഇപ്പോൾ സയൻസുകാർക്കാണെങ്കിൽ കെമിസ്ട്രി ആൻഡ് മാത്സ്, ഇതായിരിക്കണം നിങ്ങൾ ടോട്ടൽ ടൈമിലെ 80% ഉപയോഗിക്കേണ്ടത്. പഠിക്കാനുള്ള സമയത്തിൻ്റെ 80% നിങ്ങൾ ഈ രണ്ട് സബ്ജക്റ്റിന് വേണ്ടി വേണം ഉപയോഗിക്കാൻ. മറ്റുള്ള രണ്ട് സബ്ജക്റ്റ്, മറ്റുള്ളതൊക്കെ ഇത്തിരിയൊക്കെ ലേറ്റായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളിപ്പോൾ മോഡൽ എക്സാം ആണെങ്കിൽ പോലും നിങ്ങൾ കൂടുതലും ഈ രണ്ട് സബ്ജക്റ്റിന് വേണ്ടി സമയം ചെലവഴിക്കുക. മറ്റുള്ള സബ്ജക്റ്റ് പഠിക്കേണ്ടതെന്നല്ല, നമുക്കതിന് പബ്ലിക് എക്സാമിന് മാർക്ക് കിട്ടാനുള്ള സമയം നമുക്കവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ഇംഗ്ലീഷ് എക്സാമിന് മുമ്പായിട്ടൊക്കെ നമുക്ക് 10 ദിവസം ഉണ്ട് ഏകദേശം ഫിസിക്സുമായിട്ട് അടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിനും ഫിസിക്സ് എക്സാമിനും ഏകദേശം 10 ഡേയ്സ്, അതിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഒട്ടും പഠിക്കേണ്ടതെന്നല്ല, പക്ഷേ നമുക്ക് ആ ടച്ച് വിടാതിരിക്കാൻ വേണ്ടി നോക്കുക. പക്ഷേ കൂടുതൽ സമയവും നിങ്ങൾ ഈ രണ്ട് സബ്ജക്റ്റിനെ നോക്കുക. ഓക്കെ, പിന്നെ മറ്റൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാത്സിന് നമുക്ക് 3 ഡേയ്സ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം. 4 നൈറ്റും 3 ഡേയ്സുമുണ്ട്. ആ ദിവസങ്ങളാണ് നിങ്ങളുടെ ഇപ്പോൾ ഏറ്റവും റിലീഫായിട്ട് തോന്നുന്ന ഡേയ്സ്. അത്രയും പഠിക്കാനുണ്ടല്ലോ, ശരിയല്ലേ? അത് നല്ലൊരു സമയം തന്നെയാണ്. കാരണം ആ ടൈം ഭയങ്കരമായിട്ട് ഉപയോഗിക്കാം. കാരണം അതിനിടയ്ക്ക് നിങ്ങൾക്ക് മുന്നിൽ വേറെ ഒന്നും നോക്കാനില്ല, വേറെ സബ്ജക്റ്റുകളൊന്നും നോക്കാനില്ല. 2, 3, 4 ഈ 3 ദിവസങ്ങളാണ് നിങ്ങളുടെ മാത്സിൻ്റെ പബ്ലിക് എക്സാമിന് മുമ്പ് കിട്ടുന്ന സമയം, ഭയങ്കരമായിട്ട് ഉപയോഗിക്കേണ്ട സമയം, ഭയങ്കരം. ഓക്കെ, ഏറ്റവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാവുന്ന സമയമാണ്. ആ സമയത്തൊക്കെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടംപോലെ വരും. ഓക്കെ, ഇപ്പോഴേ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം, ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കണം. ക്ലാസ്സുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ വരുമ്പോൾ ഉടൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതെല്ലാം നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കൂടെ വേണം നിങ്ങൾ മോഡൽ എക്സാമും നെക്സ്റ്റ് പബ്ലിക് എക്സാമിനെയും നേരിടാൻ. വരാൻ പോകുന്ന ഇപ്പോൾ എല്ലാവർക്കും, കൊമേഴ്സുകാർക്കാണേലും മറ്റുള്ള ഹ്യൂമാനിറ്റീസുകാർക്കാണേലും എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് ആദ്യം കാണുന്ന ആ എക്സാംസിന് വേണ്ടി സമയം നിങ്ങളിപ്പം കൂടുതലും ചെലവഴിക്കുക. മറ്റുള്ള ലേറ്റായിട്ട് പിന്നുള്ള സമയം ഉള്ളതുകൊണ്ട് അത് പിന്നീട് നിങ്ങൾ കൂടുതലായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മാത്രം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം മാക്സിമം എല്ലാവരും വർക്ക് ചെയ്യുക, എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ഓക്കെ.